നമസ്കാരം മലയാളി വാർത്ത ഇന്തേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറ്റുന്നു ഇങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നവംബർ ഇരുപത്തിയാറ് ഭരണഘടനാ ദിനമായിരുന്നു ഇന്നലെ നവംബർ ഇരുപത്തിയാറായ ഇന്നലെ കേരളത്തിൽ ഒരു നിർണായക സംഭവവികാസം നടന്നിരുന്നു മറ്റൊന്നുമല്ല നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട സർക്കാരിനെയും പോലീസിനെയും ഒന്നും തന്നെ വിശ്വാസമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലുപരി സിബിഐ അന്വേഷണം വേണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഒരുപക്ഷെ സാധാരണക്കാരായ ജനത്തിന്റെ ഏറ്റവും വലിയ മൂലധനം ഇന്ത്യൻ ഭരണഘടനയായിരിക്കും ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ള ഓരോ വാക്യവും സ്വന്തം ജീവിതത്തിലും സമാധാനപരമായ ജീവിതത്തിലും അടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യക്തികളിൽ നിന്നൊരു ചെറിയ നിർണായക നീക്കമായിരിക്കാം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം നടന്നത് യാത്രച്ഛിക മാത്രമായിരിക്കാം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഈ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയിൽ വന്നതാണ് ഇരുപത്തിയാറാം തീയതി ആയത് പക്ഷെ എന്നിരുന്നാൽ പോലും നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു കാട്ടുതിയായി മഞ്ജുഷ ഇപ്പോൾ മാറുകയാണെന്ന് കാണാം സാധാരണഗതിയിൽ മഞ്ജുഷയുടെ ഒരു സ്വഭാവ രീതി അല്ലെങ്കിൽ ഒരു ശരീരഭാഷയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സമാധാനം പാലിക്കുന്ന കൂട്ടത്തിലാണ് എടുത്തു ചാടി വൈകാരികമായി ഒരു തരത്തിലുമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താത്ത ഒരാളാണെന്ന രണ്ടു മാസത്തിനുള്ളിൽ നമുക്കെല്ലാവർക്കും വ്യക്തമായിരിക്കുകയാണ് പക്ഷേ ഇനിയും താൻ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇനിയും താൻ പലരുടെ വാക്കും വിശ്വസിച്ച് മുറിക്കകത്ത് ഇരിക്കുകയാണെങ്കിൽ താൻ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റബോധമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നവീൻ ബാബുവിന്റെ നീതിക്കു വേണ്ടി സ്വന്തം ഭാര്യ തന്നെ നവീൻ ബാബുവിന്റെ പാതി അവർ തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിന്റെ മരണം ഒരു കൊലപാതകമാണ് എന്നുവരെ കൃത്യമായി തന്നെയാണ് ഹർജിയിൽ മഞ്ജുഷ പറഞ്ഞിരിക്കുന്നത് ഇന്ന് കോടതി ആ ഹർജിന്മേലുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ അല്ലെങ്കിൽ വാദം തുടങ്ങിയപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യവും ഇതുതന്നെയായിരുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് തോന്നാൻ കാരണം എന്നാണ് മറ്റൊന്ന് കേസ് ഡയറി ഹാജരാക്കണമെന്ന് പോലീസിനോടും പറയുന്നു സി ബി ഐയുടെ എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യകൊ ആവശ്യപ്പെട്ടുകൊണ്ട് സി ബി ഐക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ് കോടതി സത്യത്തിൽ സി ബി ഐയുടെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഈ കേസിന്റെ ഗതി എങ്ങനെയാകും എന്നറിയില്ല പക്ഷെ അപ്പോഴും മഞ്ജുഷ എന്ന പോരാട്ടത്തിന്റെ മഞ്ജുഷ എന്ന പോരാളിയുടെ ആദ്യ ചലനം വിജയത്തിലേക്ക് എത്തുന്നു എന്ന് വേണം കരുതാൻ കാര്യം കാരണം ഒരു കോടതിയല്ല ഇപ്പോഴും ഒരു നാണയത്തിന്റെ ഇരുവശവും വ്യക്തമായി പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഒരു നീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് എത്തുകയുള്ളൂ എന്ന് പകൽ പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെയും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ മഞ്ജുഷയോട് ഒരു പത്ത് ചോദ്യം ചോദിച്ചിരുന്നാലും എല്ലാം മനസ്സിലാക്കി കോടതി അവസാനം അതിന്റെ അന്ത്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ നവീൻ ബാബുവിന്റെ നീതി തന്നെ ആയിരിക്കുമെന്നാണ് ആ കുടുംബത്തെ പോലെ തന്നെ ഇവിടത്തെ സാധാരണക്കാരായ മലയാളികളും വിശ്വസിക്കുന്നത് പാർട്ടി ടങ്കം ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടും പാർട്ടി ഒന്നടങ്കം ഇപ്പോഴും ഒറ്റപ്പെടുത്തിയിട്ടും പാർട്ടിയെ നന്നായി നേരിടാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഈ നവികോമിൻ ബാബുവിന്റെ വിഷയം എടുത്തിട്ടിരുന്നു എങ്കിൽ പക്ഷേ അങ്ങനെ പോലും ചെയ്യാതെ തെരഞ്ഞെടുപ്പ് കഴിയുകയും തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം കൃത്യമായ നടപടികളിലേക്ക് പോകാൻ കാണിച്ച മഞ്ജുഷയുടെ ആ ധൈര്യത്തിനാണ് ഇന്ന് മലയാളികൾ കൈയടിക്കുന്നത് മഞ്ജുഷയുടെ ഹർജിയിലെ വാദങ്ങൾ നമുക്കൊന്ന് നോക്കാം നവീൻ ബാബുവിന്റെ ഭാര്യയും തഹസിൽദാരുമായ കെ മഞ്ജുഷ നൽകിയ ഹർജിയിൽ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തി കെട്ടി തൂക്കിയതാണോ എന്ന സംശയമായിരുന്നു ആദ്യം ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇവിടെ എടുത്തു പറയേണ്ടത് മഞ്ജുഷ എന്നത് ഒരു തഹസിൽദാർ കൂടിയാണ് സർക്കാർ സംവിധാനത്തിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് അതേ സർക്കാർ സംവിധാനത്തിനെതിരെയാണ് ഇന്ന് കോടതിയിലെത്തിയിരിക്കുന്നത് തന്റെ ജോലി പോയാലും മറ്റേ വരുമാനം പോയാലും സാരമില്ല തന്റെ ഭർത്താവിന് വേണ്ടി നീതിക്കും ന്യായത്തിനും വേണ്ടി പോരാടുക തന്നെ ചെയ്യുമെന്ന അടിയുറച്ച വിശ്വാസത്തിലാണ് മഞ്ജുഷി ഇറങ്ങുന്നത് യാത്രയപ്പ് ചടങ്ങിൽ ക്ഷണിക്കപ്പെടാതെയാണ് ക്യാമറാമാനെയും കൂട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ എത്തിയത് പ്രസംഗത്തിൽ നവീൻ ബാബുവിനെ മോശക്കാരനാക്കി ചിത്രീകരിച്ച പുറംലോകത്തെ പ്രചരിപ്പിച്ചത് മനഃപൂർവ്വമാണ് മരണത്തിന് ശേഷവും പ്രതിയായ ദിവ്യയും മറ്റു നവീൻ ബാബുവിനെ വേട്ടയാടുന്നത് തുടരുകയാണ് കൈക്കൂലിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ പരാതി പോലും വ്യാജമാണ് ിന്റെ മരണത്തിന് ശേഷമാണ് തങ്ങളുടെ സംശയങ്ങൾ വർദ്ധിച്ചത് യാത്രയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബുവിനെ കണ്ടവർ ആരൊക്കെ എന്നതിൽ വിശദമായ അന്വേഷണം വേണം കലക്ടറേറ്റിലെയും റെയിൽവേ സ്റ്റേഷനിലെയും കാട്ട് ഹേഴ്സിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച വ്യക്തത വരുത്തേണ്ടതുണ്ട് ആത്മഹത്യ എന്ന പോലീസ് നിഗമനം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നും പറയുന്നു കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയിക്കുന്നു തന്നെയാണ് പറയുന്നത് എ ഡി എമ്മിന്റെ മരണത്തിന് ശേഷം രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘത്തിന് നാളിതുവരെ അന്വേഷണത്തിൽ കാര്യമായ യാതൊരു പുരോഗതിയും ില്ല സി സി ടി വി അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ പോലും സമഹരിക്കുന്നുമില്ല യഥാർത്ഥ തെളിവുകൾ മറച്ചു പിടിക്കാനും പ്രതിയെ രക്ഷിക്കുവാനുമുള്ള ഈ വ്യാജ തെളിവുകൾ ഉണ്ടാക്കാനുമാണ് അന്വേഷണ സംഘത്തിന് വ്യഗ്രത എന്നും സംശയിക്കുന്നുണ്ട് മരണത്തിന് ശേഷമുള്ള ഇൻക്വസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലെ വീഴ്ചയും മനഃപൂർവ്വമാണ് എന്ന് കരുതേണ്ടിയിരുന്നു അടുത്ത ബന്ധുവിന്റെ സാന്നിധ്യം പോലും ഇല്ലാതെ പൂർത്തിയാക്കിയ നടപടിക്രമങ്ങൾ കൊലപാതകം മറച്ചുവെക്കാനായിരുന്നോ എന്നും സംശയമുണ്ട് അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരുവാനും മുഴുവൻ പ്രതികളെയും നിയമത്തിനു മുന്നിൽ എത്തിക്കുവാനും സിബിഐ അന്വേഷണം തന്നെ വേണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സിബിഐ അന്വേഷണമെന്ന മഞ്ജുഷയുടെ ആവശ്യം ഒരുപക്ഷെ കോടതി അംഗീകരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും മഞ്ജുഷ എന്ന ശക്തയായ സ്ത്രീ ആ സ്ത്രീ തന്റെ ഭർത്താവിനു വേണ്ടിയുള്ള നീതിയുടെ പോരാട്ടത്തിലാണ് മറ്റൊരു കെ കെ രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്